ഹായ്, വെൽക്കം ടു ശ്രുതീസ് ഫാമ വേൾഡ്. പ്ലാനറ്ററി മിക്സറിൻ്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പ്ലാനറ്ററി മിക്സറിൻ്റെ പ്രിൻസിപ്പൽ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് യൂസസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ കവർ ചെയ്യുന്നത്. ഷിയോ മിക്സിംഗ്, ടംബ്ലിംഗ് ഓർ കൺവെക്റ്റീവ് മിക്സിംഗ്, ഈ രണ്ട് മെക്കാനിസംസ് അനുസരിച്ചാണ് പ്ലാനറ്ററി മിക്സർ വർക്ക് ചെയ്യുന്നത്. പ്ലാനറ്ററി മിക്സറിനകത്ത് ഒരു ലാർജ് സിലിണ്ടറിക്കൽ വെസൽ അല്ലെങ്കിൽ ബൗൾ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബീറ്റർ അല്ലെങ്കിൽ മിക്സിംഗ് ബ്ലേഡ്സ് കാണാം. മിക്സിംഗ് ബ്ലേഡ്സ് പ്ലാനറ്ററി മിക്സറിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്നാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലാനറ്ററി ഗിയർ കാണാം. ഈ പ്ലാനറ്ററി ഗിയറിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് മിക്സിംഗ് ആം റൊട്ടേറ്റ് ചെയ്യുന്നത്. മിക്സിംഗ് ആം രണ്ട് തരത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ തന്നെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, മറ്റൊന്ന് പ്ലാനറ്ററി ഗിയറിൻ്റെ ഹെൽപ്പോടുകൂടെ സെൻട്രൽ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ പ്ലാനറ്ററി ഗിയറിൻ്റെ ഹെൽപ്പോടുകൂടെ സെൻട്രൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മിക്സിംഗ് ആമുമായി കണക്റ്റ് ചെയ്തിട്ടുള്ള ബീറ്റർ അല്ലെങ്കിൽ ബ്ലേഡ് നമ്മുടെ വെസലിൻ്റെ അല്ലെങ്കിൽ ബൗളിൻ്റെ എൻ്റെ റീജിയണിലും ടച്ച് ചെയ്യുന്നു. സോ വെസലിനകത്ത് സാമ്പിൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഓരോ മൈന്യൂട്ട് പോയിന്റിലും മിക്സിംഗ് ആമുമായി കണക്ട് ചെയ്തിട്ടുള്ള ബ്ലേഡ് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായുള്ള മിക്സിംഗ് ഇവിടെ നടക്കുന്നു. പ്ലാനറ്ററി ഗിയറിൻ്റെ ഹെൽപ്പോടുകൂടെ മിക്സിംഗ് ആം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മിക്സിംഗ് ബ്ലേഡിനും സ്റ്റേഷനറി വാളിനും ഇടയിലുള്ള സ്പേസിൽ കിടക്കുന്ന മെറ്റീരിയൽ, അതായത് മിക്സ് ചെയ്യേണ്ട മെറ്റീരിയൽ സ്റ്റിയർ ചെയ്യുകയും പ്രോപ്പറായി മിക്സ് ചെയ്യുകയും ചെയ്യുന്നു. പ്ലാനറ്ററി ഗിയറിൻ്റെ ഹെൽപ്പോടുകൂടെ മിക്സിംഗ് ആം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മൂവിംഗ് ബ്ലേഡ്സിനും സ്റ്റേഷനറി വാളിനും ഇടയിലുള്ള സ്പേസിലുള്ള മെറ്റീരിയൽസ് ടിയർ ചെയ്യുന്നു. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫലമായി ഷിയർ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഷിയർ ഫോഴ്സ് മെറ്റീരിയൽസിനിടയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. മിക്സ് ചെയ്യാനെടുക്കുന്ന കൊഹസീവ് മെറ്റീരിയൽസിനിടയിൽ ചില സമയങ്ങളിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽസ് ലെയറായി കാണപ്പെടുന്നു, അതായത് പ്രോപ്പറായിട്ടുള്ള മിക്സിംഗ് നടക്കാതെ വരുന്നു. പ്ലാനറ്ററി മിക്സറിൻ്റെ കേസിൽ പ്ലാനറ്ററി ഗിയറുമായി കണക്ട് ചെയ്തിട്ടുള്ള മിക്സിംഗ് ആം അതിൻ്റെ സെൻട്രൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് മിക്സിംഗ് ബ്ലേഡിനും സ്റ്റേഷനറി വാളിനും ഇടയിലുള്ള സ്പേസിൽ കിടക്കുന്ന മെറ്റീരിയലിൻ്റെ മേലെ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഷിയർ ഫോഴ്സ് ഇപ്പറഞ്ഞ രീതിയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽസ് നമുക്ക് പ്രോപ്പറായി മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മിക്സിംഗ് ബ്ലേഡ്സിൽ കാണപ്പെടുന്ന പ്ലേറ്റ്സ്, ആ പ്ലേറ്റ്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ലോപ്ഡ് ആണ്. ഈ സ്ലോപ്ഡ് ഷേപ്പ് കാരണം തന്നെ ബ്ലേഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസ് സ്ലോപ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്സിനിടയിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്, അതായത് അപ്വേർഡ് ആയിട്ട് മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ മെറ്റീരിയൽസ് ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലോട്ട് മൂവ് ചെയ്യുന്നു. അത്തരത്തിൽ മിക്സിംഗ് നടക്കുന്നതിനെ കൺവെക്റ്റീവ് മിക്സിംഗ് എന്നാണ് പറയുന്നത്. കൺവെക്റ്റീവ് മോഷൻ അല്ലെങ്കിൽ ടംബ്ലിംഗ് മോഷൻ കാരണം ഉണ്ടാകുന്ന മിക്സിങ്ങിനെ പറയുന്ന പേരാണ് കൺവെക്റ്റീവ് മിക്സിംഗ്. സോ കൺവെക്റ്റീവ് മിക്സിങ്ങും മെറ്റീരിയൽസ് പ്രോപ്പറായി മിക്സ് ചെയ്യുന്നതിനുള്ള കാരണമാവുന്നുണ്ട്. സോ ഇതാണ് പ്ലാനറ്ററി മിക്സറിൻ്റെ പ്രിൻസിപ്പിൾ. പ്ലാനറ്ററി മിക്സർ വർക്ക് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺവെക്റ്റീവ് മിക്സിംഗ് എന്നും പറയാം, അതുപോലെ തന്നെ ഷിയർ മിക്സിംഗ്. ഈ രണ്ട് മെക്കാനിസംസും പ്ലാനറ്ററി മിക്സറിന് ആപ്ലിക്കബിൾ ആണ്. അടുത്തത് പ്ലാനറ്ററി മിക്സറിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ടാണ് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പ്ലാനറ്ററി മിക്സറിനകത്തൊരു ലാർജ് സിലിണ്ടറിക്കൽ വെർട്ടിക്കൽ ബൗൾ, ഒരു വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ ബൗൾ ആണുള്ളത്. ഈ ബൗൾ രണ്ട് തരത്തിൽ നമുക്ക് പ്ലാനറ്ററി മിക്സറിനകത്തു നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകിൽ ബൗൾ വെച്ചിരിക്കുന്ന ആ പ്ലേറ്റ് താഴോട്ടേക്ക് താഴ്ത്തി മിക്സിംഗ് ബ്ലേഡിൻ്റെ താഴേക്ക് താഴ്ത്തിയതിന് ശേഷം ബൗൾ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിംഗ് ബ്ലേഡ് മേലേക്ക് ഉയർത്തിയതിന് ശേഷം മിക്സിംഗ് ബൗൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മിക്സിംഗ് ബ്ലേഡ് കാണാം. ഈ മിക്സിംഗ് ബ്ലേഡ് ടോപ്പിൽ നിന്നാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് മിക്സിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. മിക്സിംഗ് ഷാഫ്റ്റ് പ്ലാനറ്ററി ഗിയറിൻ്റെ ഹെൽപ്പോടുകൂടെയാണ് മൂവ് ചെയ്യുന്നത്. മിക്സിംഗ് ആം പ്ലാനറ്ററി ഗിയറിൻ്റെ ഹെൽപ്പോടുകൂടെ അതിൻ്റെ തന്നെ ആക്സിസിലും അതുപോലെ സെൻട്രൽ ആക്സിസിലുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്.
ബ്ലേഡിനകത്തുള്ള പ്ലേറ്റ്സിൻ്റെ ഷേപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് സ്ലോപ്പ്ഡ് ആണ്. പ്ലാനറ്ററി മിക്സറിനകത്തുള്ള ബ്ലേഡിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ബീറ്ററിൻ്റെ ഷേപ്പ് കാരണം അവിടെ ക്ലിയറൻസ് സ്പേസ് വളരെ കുറവാണ്. പ്ലാനറ്ററി മിക്സറിനകത്തുള്ള ബ്ലേഡിൻ്റെ ഷേപ്പ് മിക്സിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ മൂവിങ് ബ്ലേഡിനും സ്റ്റേഷനറി വോളിനും ഇടയിലുള്ള ക്ലിയറൻസ് സ്പേസ് സൈഡിലാണെങ്കിലും താഴത്തെ ഭാഗത്താണെങ്കിലും വളരെ കുറവാണ്. ഇന്ന് മിക്സിംഗ് ബ്ലേഡ് സെൻട്രൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ എൻറ്റയർ ബൗളിലും മിക്സിംഗ് ബ്ലേഡ് എത്തുന്നുണ്ട്. മിക്സിംഗ് ബ്ലേഡിനും സ്റ്റേഷനറി വോളിനും ഇടയിലുള്ള സ്പേസ്, ആ ക്ലിയറൻസ് സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിപ്പോൾ സൈഡിലായാലും അതെ, താഴെ ആയാലും അതെ, അതിനിടയിലുള്ള ക്ലിയറൻസ് സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡെഡ് സ്പേസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറയുന്ന ക്ലിയറൻസ് സ്പേസിലുള്ള മെറ്റീരിയൽസ് പ്രോപ്പറായി മിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മൂവിംഗ് ബ്ലേഡിനും സ്റ്റേഷനറി വോളിനും ഇടയിൽ ക്ലിയറൻസ് സ്പേസ് കുറവായതുകൊണ്ട് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് വളരെ കൃത്യമായി മെറ്റീരിയലിലേക്ക് എത്തുകയും അത് ടിയർ ചെയ്യുകയും പ്രോപ്പറായി മിക്സിംഗ് നടക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പ്ലാനറ്ററി മിക്സറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മിക്സ് ചെയ്യേണ്ട മെറ്റീരിയൽസ് പ്ലാനറ്ററി മിക്സറിനകത്തുള്ള മിക്സിംഗ് ബൗളിൽ പ്ലേസ് ചെയ്തു. ഇനി വേണ്ടത് നമ്മുടെ മിക്സിംഗ് ആം റൊട്ടേറ്റ് ചെയ്യുകയാണ്. പ്ലാനറ്ററി ഗിയറിൻ്റെ ഹെൽപ്പോടുകൂടെ മിക്സിംഗ് ആം അതിൻ്റെ തന്നെ ആക്സിസിലും സെൻട്രൽ ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സോ ഈ ബീറ്റർ മിക്സിംഗ് ബൗളിൻ്റെ എൻറ്റയർ റീജിയണിലും എത്തുന്നുണ്ട്. ബീറ്ററിൻ്റെ ഷേപ്പ് കാരണം തന്നെ അവിടെയുള്ള ക്ലിയറൻസ് സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെഡ് സ്പേസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മൂവിംഗ് ബ്ലേഡിനും സ്റ്റേഷനറി വോളിനും ഇടയിലുള്ള സ്പേസിൽ ഷിയർ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഷിയർ ഫോഴ്സ് കൊഹസീവ് ഫോഴ്സ് കാരണം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന സെഗ്രഗേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും പ്രോപ്പറായുള്ള മിക്സിംഗ് നടക്കുകയും ചെയ്യുന്നു. ബ്ലേഡിനകത്തുള്ള പ്ലേറ്റ്സ് സ്ലോപ്ഡ് ആണ്. സോ സ്ലോപ്ഡ് പ്ലേറ്റ്സിന് മേലെ കൂടെ മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നു. അതായത് ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസ് സ്ലോപ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്സിന് അപ്വേർഡ് മൂവ് ചെയ്യുകയും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവുന്നു. അതായത് കൺവെക്റ്റീവ് മോഷൻ ഓഫ് മെറ്റീരിയൽസ് ഒക്കെ ചെയ്യുന്നു. സോ കൺവെക്റ്റീവ് മിക്സിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ഇനീഷ്യൽ സ്റ്റേജസിൽ പ്ലാനറ്ററി മിക്സർ വളരെ ലോ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അത് പ്രീ മിക്സിങ്ങിന് വേണ്ടിയാണ്. പ്രീ മിക്സിങ്ങിൻ്റെ സ്റ്റേജസിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും പ്ലാനറ്ററി മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേസമയം ആക്റ്റീവ് മിക്സിങ്ങിൻ്റെ സ്റ്റേജിലോട്ട് എത്തുമ്പോഴേക്കും പ്ലാനറ്ററി മിക്സറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ ആക്റ്റീവ് മിക്സിംഗ് ഹൈ സ്പീഡിലും പ്രീ മിക്സിംഗ് ലോ സ്പീഡിലുമാണ് നടക്കുന്നത്. പ്രോപ്പറായി മിക്സിംഗ് നടന്നതിന് ശേഷം ബൗൾ വിഡ്രോ ചെയ്ത് സാമ്പിൾ നമുക്ക് മറ്റൊരു കണ്ടെയ്നറിലേക്ക് ഡംപ് ചെയ്യാവുന്നതാണ്. ഡംപിംഗ് മെക്കാനിസമാണ് സാമ്പിൾ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയുന്നത് പ്ലാനറ്ററി മിക്സറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പീഡ് ഓഫ് റൊട്ടേഷൻ നമുക്ക് വാരി ചെയ്യാൻ പറ്റും. മറ്റ് മിക്സേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, സിഗ്മ ബ്ലേഡ് മിക്സർ, റിബൺ ബ്ലേഡ് മിക്സറിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാനറ്ററി മിക്സറിനുള്ള ഒരു അഡ്വാൻറ്റേജാണ് അതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ വാരി ചെയ്യാനായിട്ട് സാധിക്കും. ലോ സ്പീഡിലും ഹൈ സ്പീഡിലും മോഡറേറ്റ് സ്പീഡിലും എല്ലാം പ്ലാനറ്ററി മിക്സർ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അതുപോലെ മറ്റ് മിക്സേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ബെറ്റർ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് ഒബ്ടെയിൻ ചെയ്യുന്നത് പ്ലാനറ്ററി മിക്സർ യൂസ് ചെയ്യുമ്പോഴാണ്. വളരെ ഹാൻഡിയാണ്, നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്പാരറ്റസ് ആണ് പ്ലാനറ്ററി മിക്സർ. അധികം ഫിസിക്കൽ എഫേർട്ട് ആവശ്യമായിട്ട് വരുന്നില്ല. ലേബർ കോസ്റ്റ് വളരെ കുറച്ച് മാത്രമേ വേണ്ടുള്ളൂ. മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ്. മറ്റ് അപ്പാരറ്റസിനെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റും കുറവാണ്. ഇതൊക്കെയാണ് പ്ലാനറ്ററി മിക്സറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്ലാനറ്ററി മിക്സറിനകത്ത് മൂവിങ് പാർട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൗഡർ ബെഡിനകത്ത് മിക്സ് ചെയ്യേണ്ട പൗഡറിനകത്ത് മെക്കാനിക്കൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യാനും ചില സമയങ്ങളിൽ ആ പ്രൊഡക്റ്റ് ഡീഗ്രേഡ് ചെയ്തു പോകാനുള്ള സാധ്യതകളുണ്ട്. അത് പ്ലാനറ്ററി മിക്സറിൻ്റെ കേസിലൊരു മേജർ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ പ്ലാനറ്ററി മിക്സറിന് മറ്റ് മിക്സേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ പവർ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതും പ്ലാനറ്ററി മിക്സറിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസസ്, പ്ലാനറ്ററി മിക്സറിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാനറ്ററി മിക്സറിന്റെ സ്പീഡ് നമുക്ക് വാരി ചെയ്യാം. സോ ലോ സ്പീഡ് ഡ്രൈ മിക്സിംഗിന് സ്യൂട്ടബിൾ ആണ്. അതുപോലെ വെറ്റ് ഗ്രാനുലേഷന് നീഡിംഗ് ആക്ഷൻ റിക്വയർഡ് ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് സ്പീഡിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. സോ ലോ സ്പീഡിൽ ഡ്രൈ മിക്സിംഗിനും ഫാസ്റ്റ് സ്പീഡിൽ വെറ്റ് ഗ്രാനുലേഷനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പാരറ്റസ് ആണ് പ്ലാനറ്ററി മിക്സർ എന്ന് പറയുന്നത്. സ്റ്റീം ജാക്കറ്റഡ് ബൗൾ ആണ് പ്ലാനറ്ററി മിക്സറിനകത്ത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ റിലീസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ടും നമുക്ക് പ്ലാനറ്ററി മിക്സർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് പ്ലാനറ്ററി മിക്സറിനെ കുറിച്ചായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. യൂട്യൂബ് അൽഗരിതം അനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് കൂടുതൽ മോട്ടിവേഷൻ ആവും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട്. താങ്ക് യു.